പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റി നമുക്ക് വളരെ നന്നായി അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാല, ആ സർവകലാശാല നൽകുന്ന BA സോഷ്യോളജി എന്ന ഒരു കോഴ്സിനെ, നാല് രീതിയിൽ നൽകുന്ന കോഴ്സിനെ ഏറ്റവും ആധികാരികമായി താങ്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ, മുഹമ്മദ് മുബാറക് മാസ്റ്റർ. വെൽക്കം ടു M-Notes. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ നാട്ടിൽ 10 ദിവസം 15 ദിവസത്തിന് ഒരു 5000 രൂപ, 2000 രൂപ, 10000 രൂപ ഒക്കെ ട്രെയിനിങ്ങിന് കൊടുത്ത് ഞാനും ഒരു കൗൺസിലറായേ എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ കുറേ മുറിവൈദ്യന്മാരുണ്ട്. അക്കൂട്ടത്തിൽ അക്ഷയ സെന്ററുകാരും കമ്പ്യൂട്ടർ സെന്ററുകാരും ഇന്റർനെറ്റ് കഫേക്കാരും പലരും പല രീതിയിൽ തെറ്റായി അഡ്മിഷൻ എടുത്ത് തരുന്നത് ഒരുപാട് ഇൻഫർമേഷൻസ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള വ്യാജ സ്ഥാപനങ്ങളിലൂടെ താങ്കൾ ഒരിക്കലും അഡ്മിഷൻ എടുക്കരുത്. ഇഗ്നോയുമായി പാരമ്പര്യമുള്ള സ്ഥാപനങ്ങളായിട്ടുള്ള എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ താങ്കൾ അഡ്മിഷൻ എടുക്കാവൂ. താങ്കൾ ശ്രദ്ധിക്കുക, മുബാറക് മാസ്റ്ററുടെയും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെയും വീഡിയോയുടെ ചുവട്ടിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്ത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും അഡ്വർടൈസ്മെന്റിന് കാശ് കൊടുത്ത് ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പ്രിയപ്പെട്ട ഇഗ്നോ സൗഹൃദങ്ങളെ വശത്താക്കി അഡ്മിഷൻ എടുക്കാനുള്ള കുതന്ത്രങ്ങൾ പലരുടെ ഭാഗത്തിൽ നിന്നും നടക്കുന്നുണ്ട്. സോ യു മസ്റ്റ് അലർട്ട്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് വരാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഇഗ്നോയും ഇക്കൊല്ലം മുതൽ 4 തരത്തിലല്ല 5 തരത്തിലുള്ള ഡിഗ്രികൾ നമുക്ക് നൽകുന്നു. ഈ അഡ്മിഷന്റെ റിജിഡ് പ്രോസസ്, അഡ്മിഷന്റെ വളരെ കടുകട്ടിയുള്ള നിയന്ത്രിക്കാൻ പറ്റാത്ത, ആരാലും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ചില നൂലാമാലകൾ ഭേദിക്കുന്ന തരത്തിലാണ് ഇഗ്നോയും UGCയും നമുക്ക് ഇപ്പോൾ അഡ്മിഷൻ പ്രക്രിയ നൽകുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾ പലരും 1-ാമത്തെ വർഷത്തിൽ വെച്ച് പഠനം പല കാരണങ്ങൾ കൊണ്ട് പാതി വഴിയിൽ നിർത്താറുണ്ട്. വിവാഹം, ജോലി, മലികെ മടി, രോഗം, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ നിർത്താറുണ്ട്. അവർക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള ഒരു വർത്തമാനമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരു ഡിഗ്രിയിൽ ജോയിൻ ചെയ്തു എന്ന് കരുതുക, അത് 2 കൊല്ലം 20 ക്രെഡിറ്റ് 20 ക്രെഡിറ്റ് വീതമുള്ള ഒരു കൊല്ലം പൂർത്തിയാക്കിയാൽ, സപ്പോസ് ഇന്ന് ഞാൻ ഉദാഹരണത്തിന് എടുക്കുന്നത് സോഷ്യോളജി എന്നുള്ള വിഷയത്തെ പറ്റി, അപ്പോൾ നമ്മൾ കൃത്യമായി അതിൽ പറയാം സർട്ടിഫിക്കറ്റ് ഇൻ സോഷ്യോളജി എന്നുള്ള സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടും, പഠനം നിർത്തിക്കോളും. അത് വച്ച് വേണമെങ്കിൽ താങ്കൾ 2-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ പഠനം നിർത്താം. 2-ാമത്തെ വർഷത്തിൽ പ്രവേശിച്ച് പഠനം പൂർത്തിയാക്കിയാൽ ഡിപ്ലോമ ഇൻ സോഷ്യോളജി എന്നുള്ള സർട്ടിഫിക്കറ്റ് താങ്കൾക്ക് കിട്ടും. ഈ പ്രക്രിയ പണ്ടേ ഉണ്ട്. ഉദാഹരണത്തിന് BAMS ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിസിൻ ആൻഡ് സർജറി, നമ്മുടെ BAMSലെ ഡോക്ടർമാർ 4 കൊല്ലം, അത് 3 കൊല്ലം പഠിച്ചാൽ അത് DAMS എന്ന് പറയും, ഡിപ്ലോമ ഇൻ ആയുർവേദിക് മെഡിസിൻ എന്ന് പറയും. അത് 2 കൊല്ലം പഠിച്ചാൽ സർട്ടിഫിക്കറ്റ് ഇൻ ആയുർവേദ മെഡിസിൻ എന്ന് പറയും. അങ്ങനെയുള്ളവർ ഇപ്പോഴും നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ BTech 4 കൊല്ലം പഠിച്ചാൽ BTech, അതേപോലെ 3 കൊല്ലം പഠിച്ചാൽ പോളിടെക്നിക്ക്, അതും ഒരു ജൂനിയർ ടെക്നിക്കാണ്. അതേ തരത്തിൽ തന്നെ ആർട്സ് വിഷയങ്ങൾക്കും സയൻസ് വിഷയങ്ങൾക്കും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കും ലാംഗ്വേജ് വിഷയങ്ങൾക്കും ലിംഗ്വിസ്റ്റിക് വിഷയങ്ങൾക്കും ടെക്നിക്കൽ വിഷയങ്ങൾക്കും ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. BA ജനറൽ സബ്ജക്ട് സെലക്ഷനെ കുറിച്ച് പറയാമോ സാർ? അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലീം, കൃത്യമായി മനസ്സിലാക്കുക, ഞാനിപ്പോൾ അതിനെപ്പറ്റി ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാം. ജനറൽ എന്ന് പറയുന്ന ഒരു കോഴ്സിനെ ജനറൽ ആയിട്ട് കണ്ടാൽ മതി. പൊതുവെ കോഴ്സുകൾ 5 തരത്തിലാണ്, 4 അല്ല 5 തരത്തിലുണ്ട്. 1, ജനറൽ കോഴ്സ്, ഈ പറഞ്ഞതുപോലെ. മൈനർ കോഴ്സ്, മേജർ കോഴ്സ്, ഡബിൾ മേജർ കോഴ്സ്. അപ്പോൾ തന്നെ 3 എണ്ണമായി, മൈനർ കോഴ്സ്, മേജർ കോഴ്സ്, ഡബിൾ മേജർ കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, ഓണേഴ്സ് കോഴ്സ്. ഇങ്ങനെ 5 തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട്. 5ഉം ഒരേ പരിഗണനയുള്ള ഡിഗ്രി തന്നെയാണ്.
തള്ളവിരലാണോ ചെറുവിരലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ അതൊരു പൊട്ടൻ ചോദ്യം എന്ന് നിങ്ങൾ പറയില്ലേ? ചിലപ്പോ തള്ളവിരൽ, തമ്പ് ഇംപ്രഷൻ ചെയ്യാൻ തള്ളവിരൽ തന്നെ വേണ്ടി വരും. ചെറിയ എന്തെങ്കിലും പരിപാടിക്ക് ചെറിയ വിരൽ തന്നെ വേണ്ടി വരും. ഇത് ഈ വിരലിന് വേറെ ഒരുന്നായിരിക്കും. മോതിര വിരലിന് വേറെ ഒരു ധർമ്മമാണ്, ചൂണ്ട് വിരലിന് വേറെ ഒരു ധർമ്മമാണ്. അങ്ങനെ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ആകണോ അതനുസരിച്ച് പഠിക്കൂ, ഇങ്ങനെ ആകണോ ഇങ്ങനെ പഠിക്കൂ. ഒന്നും ആരെയും നോവിക്കാതെ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ എറണാകുളത്തിൽ നിന്ന് വേണമെങ്കിൽ മംഗലാപുരത്തേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. തേർഡ് ക്ലാസ്സിൽ യാത്ര ചെയ്തോളൂ, ആ സൗകര്യമേ ഉണ്ടാവുകയുള്ളൂ. സെക്കൻഡ് ക്ലാസ് സിറ്റിംഗിൽ യാത്ര ചെയ്തോളൂ, അതിനുള്ള സൗകര്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങൾ ജനശതാബ്ദിയിൽ പോവുകയാണോ, അതിനുള്ള സൗകര്യം അതിലുണ്ടാവും. നിങ്ങൾ വന്ദേ ഭാരതിൽ പോവുകയാണോ, അതിനുള്ള സൗകര്യം ഉണ്ടാവും. ഇനി ഫ്ലൈറ്റിലാണോ പോകുന്നത്, അങ്ങനെ പോയിക്കോളൂ, അതിനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പൊ എല്ലാം ഒരേ മൂല്യമാണ്, ഇന്ന സ്ഥലത്തിൽ നിന്ന് ഇന്ന സ്ഥലത്തിലേക്ക് എത്തുക. ഒരു ഡിഗ്രിക്കുള്ള എല്ലാ തുല്യ പ്രാധാന്യം അതിനുണ്ട്. പക്ഷേ അവിടെ നമ്മൾ തിരഞ്ഞ് മനസ്സിലാക്കേണ്ടത് താങ്കളെ കൃത്യമായ ആളുകൾ സഹായിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. അതിന് ഞാൻ രണ്ട് സ്ഥാപനത്തെ പരിചയപ്പെടുത്തുന്നു, ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്, എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അവർ തരുന്ന തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ സപ്പോർട്ടും, അഡ്മിഷൻ മുതൽ അവസാനം വരെ, അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് മീൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക്. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ അറ്റം, അതിര്, അതിന്റെ ഫ്രണ്ടിയർ. ഓക്കെ, അത് അതിന്റെ അപ്പുറം ഇനി ഒരു സംഗതി ഇല്ല. അത്രയും നല്ല ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് താങ്കൾക്ക് ലഭിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ സോഷ്യോളജിയുടെ കാര്യം നമ്മൾ പറയാം. ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് എടുക്കണം. ആരെടുക്കും, ഏതെടുക്കും, എങ്ങനെ എടുക്കും, ഏതൊക്കെ എടുക്കണം, അപ്പോഴാണോ ഞാൻ ജനറൽ എന്നുള്ള പേരിൽ അറിയപ്പെടുക, ഞാൻ എപ്പോഴാണ് മൈനർ എന്നുള്ള പേരിൽ അറിയപ്പെടുക, ഞാൻ എപ്പോഴാണ് മേജർ എന്നുള്ള പേരിൽ അറിയപ്പെടുക, ഞാൻ എങ്ങനെയാണ് ഓണേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടുക, അതൊക്കെ വളരെ വിദഗ്ധമായി അറിയുന്ന ആളുകളിലൂടെ വേണം ചെയ്യാൻ. എല്ലാവർക്കും എല്ലാവരിലും വൈദഗ്ധ്യം കിട്ടിക്കൊള്ളണം എന്നില്ല. അത് ചെയ്യുന്നവരിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി, നമുക്ക് വേണമെങ്കിലും സിമന്റ് കൊണ്ട് കെട്ടിടം പണിയാം, പക്ഷെ കെട്ടുപണിക്കാർ ചെയ്യുന്നത് പോലെ നമുക്ക് കഴിഞ്ഞോളണം എന്നില്ലല്ലോ. കെട്ടുപണിക്കാർക്ക് വൈദഗ്ധ്യമുണ്ട്, എഡ്യൂക്കേഷണൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ളവർ തന്നെ അത് ചെയ്യണ്ടേ. അല്ലാതെ എല്ലാവരും ഒരു 5 ദിവസത്തെ ഒരു ട്രെയിനിങ് പോയി ഞാനും ഒരു കൗൺസിലറാണ് എന്ന് പറഞ്ഞ് കോട്ട് ഇട്ടിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്താൽ അവർ കൗൺസിലർ ആവില്ലല്ലോ. അപ്പോ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ഏതാണ്, സ്പെസിഫിക് കോർ കോഴ്സസ് ഏതാണ്, അത് മൈനർ ആകാൻ എത്ര വേണം, മേജർ ആകാൻ എത്ര വേണം, മൾട്ടി ഡിസിപ്ലിനറി ആകാൻ എത്ര വേണം, ഓണേഴ്സ് ആകാൻ എത്ര വേണം, അത് ഈ വിദഗ്ധർക്കാണ് അറിയുക. എല്ലാവർക്കും ബി എസ് സി മാത്സ് കിട്ടുമോ? അത് വിദഗ്ധർക്കല്ലേ കിട്ടുകയുള്ളൂ. എല്ലാവർക്കും എം എസ് സി മാത്സ് കിട്ടുമോ? അത് വിദഗ്ധർക്കല്ലേ കിട്ടുകയുള്ളൂ. അത്തരത്തിലുള്ള വിദഗ്ധരുടെ സേവനം താങ്കൾ ഒരു മടി കൂടാതെ വാങ്ങാൻ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലെ ഒരു വാട്സപ്പ് ചെയ്യുക, ഇഗ്നോ അഡ്മിഷൻ. ബാക്കി അവർ ഡീറ്റെയിൽസ് താങ്കൾക്ക് അയച്ചു തരും. ഹെൽപ്പ് ഡെസ്ക് ഫോർ ഹെൽപ്പ് ദ സ്റ്റുഡൻസ്, ഹെൽപ്പ് ദ ലേണേഴ്സ്. ഓക്കെ, അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല അവരെ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു സുപ്രധാനമായ സംഗതി, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ് കോഴ്സസ് എത്രയെടുക്കണം, കോർ കോഴ്സസ് എത്രയെടുക്കണം. എന്നാലാണ് എനിക്ക് 20 ക്രെഡിറ്റ് ഒന്നാമത്തെ സെമസ്റ്ററിലെ, 20 ക്രെഡിറ്റ് രണ്ടാമത്തെ സെമസ്റ്ററിലെ, 20 ക്രെഡിറ്റ് മൂന്നാമത്തെ സെമസ്റ്ററിലെ, 20 ക്രെഡിറ്റ് നാലാമത്തെ സെമസ്റ്ററിലെ എങ്ങനെ എടുക്കണം എന്ന് അവർ കൃത്യമായി പറഞ്ഞു തരും. ജനറിക് എലക്ടീവ്സ് എന്തൊക്കെയാണ്, അത് എത്രയൊക്കെ എടുക്കണം. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോർ കോഴ്സസ് ഏതൊക്കെയാണ്, സ്കിൽ എഡ്യൂക്കേഷൻ കോഴ്സസ് ഏതൊക്കെയാണ്, വാല്യൂ എഡ്യൂക്കേഷൻ വാല്യൂ അഡീഷൻ കോഴ്സസ് ഏതൊക്കെയാണ്. മാത്രമല്ല ഈ കോഴ്സ് കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞോ പഠനം നിർത്തണോ, നിർത്തിക്കോളൂ, സർട്ടിഫിക്കറ്റ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കിട്ടും. 2 കൊല്ലം പഠിച്ചോ പഠനം വേണമെങ്കിൽ നിർത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല. അതൊക്കെ തീരുമാനിക്കേണ്ടത് അൺക്രൗണ്ടഡ് കിങ് ആയ വിദ്യാർത്ഥികളാണ്. ഓക്കെ, പിന്നെ ഈ ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ കൊമ്പുള്ള പരിപാടിയൊന്നും ഇനി ഇല്ല. നിങ്ങളുടെ വിചാരം
ഓപ്പൺ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞവരുടെ അത്താണ്. ഈ നേരിട്ട് കോളേജിൽ പോയിട്ട് ആ ലെക്ചറിനോട് നേരിട്ട് അങ്ങനെ ക്ലാസ്സിൽ ഇരുന്നാൽ വലിയ കേമമാണ് എന്നുള്ളത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് യു ജി സി ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു വേർതിരിവ് ഇല്ല. There is no difference between formal education, non-formal education, informal education. അവിടെ എല്ലാം പരിഗണിക്കുന്നത് ലൈഫ് ലോങ് ലേണർ, ജീവിതമുടനീളമുള്ള പഠിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. താങ്കൾ ഒരു സ്കിൽ കോഴ്സ്, ഒരു സ്വയം കോഴ്സ് ചെയ്തിട്ടുണ്ടോ, ആ കോഴ്സിന് വേണമെങ്കിൽ ഇതിലേക്ക് മെർജ് ചെയ്യാം. അതിനെ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. പക്ഷെ ക്രെഡിറ്റ് ട്രാൻസ്ഫറിന്റെ പേരിൽ നാട്ടിൽ കുറെ തട്ടിപ്പുമാർ ഇറങ്ങി നടന്നിട്ടുണ്ട്. എന്റെ മുന്നിൽ കിട്ടിയാൽ ഞാൻ അവരെയൊക്കെ വെടിവെക്കാനുള്ള അധികാരം നമുക്ക് തന്നിട്ടില്ല. പക്ഷെ കരണക്കുറ്റിക്ക് രണ്ടെണ്ണം കൊടുക്കാനുള്ള അധികാരമുണ്ട്. വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന കുറെ കഷ്മലന്മാരുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ അത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ടെക്നിക്കൽ കോഴ്സിന് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇല്ല, സയൻസ് കോഴ്സുകൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഇൻസ്റ്റഗ്രാമിലൂടെ അതുപോലെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടോ, അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് ഒരുപാട് പേർ തട്ടിപ്പ് വീരന്മാർ ഇവിടെ വന്ന് ചെയ്യുന്നുണ്ട്. എറണാകുളം അതിന്റെ കേന്ദ്രമാണ്, കോഴിക്കോട് അതിന്റെ കേന്ദ്രമാണ്, മലപ്പുറത്ത് കുറെ സ്ഥലങ്ങൾ അതിന്റെ കേന്ദ്രമാണ്. അത്തരത്തിലുള്ളവർ തട്ടിപ്പുകാർ, ചിലപ്പോൾ അവരും എന്റെ ഈ വീഡിയോയിൽ വന്ന് തെറി പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. എന്തിനാ ഞങ്ങളുടെ കഞ്ഞിയിൽ എന്തിനാണ് പൂഴി വാരി ഇടുന്നത് എന്ന്. അതിനൊക്കെ സത്യത്തിൽ വിദ്യാഭ്യാസ വ്യഭിചാരം എന്നാണ് പറയുക. വിദ്യാഭ്യാസ വ്യഭിചാരം എന്നാണ് അതിനെ പറയുക. അപ്പൊ ഇല്ലാത്ത സംഗതി ഉണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഫോട്ടോഷോപ്പ് മെഷീനിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് 50,000 രൂപ മുതൽ 500,000 രൂപ വരെ കാശ് വാങ്ങിച്ച് അവസാനം RCCയിൽ പോയി ജീവിതകാലം മുഴുവനും കുടുംബം ഒന്നിച്ച് അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടാകും. ഇത് പ്രാകുക തന്നെയാണ്, അത്തരത്തിലുള്ള നികൃഷ്ട ജീവികളെ പ്രാകുക തന്നെയാണ്. അങ്ങനെ ഒരു ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഒന്നുമില്ല. പക്ഷേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, സത്യസന്ധ മായ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. എം നോട്ട്സ്, സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഏകദേശം 400-ൽ പരം വിഷയത്തിൽ ക്ലാസുകളിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി, 2000-ൽ പരം വീഡിയോയിൽ, 400-ൽ പരം വീഡിയോയിൽ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി താങ്കൾക്ക് അത് ചെയ്ത് കിട്ടണോ, എം നോട്ട്സിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, BA മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നുള്ള കോഴ്സ് താങ്കൾക്ക് ചെയ്യണമോ, താങ്കൾ ഇങ്ങോട്ട് വരൂ. താങ്കൾക്ക് ഒരു ജനറൽ കോഴ്സ് മതിയോ, താങ്കൾ ഇങ്ങോട്ട് വരൂ. താങ്കൾക്ക് ഓണേഴ്സ് കോഴ്സ് ആണോ വേണ്ടത്, താങ്കൾ ഇങ്ങോട്ട് വരൂ. ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് താങ്കളെ ഹെൽപ്പ് ചെയ്യാനാണ് എന്ന് മനസ്സിലാക്കുക. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ 3 കൊല്ലം കൃത്യമായി BA സോഷ്യോളജി പഠിച്ച താങ്കൾ 3-ാമത്തെ കൊല്ലം റിസൾട്ട് വരുമ്പോൾ 75% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലേ 4 കൊല്ലത്തെ ഡിഗ്രിയിലേക്ക് താങ്കൾക്ക് പ്രവേശനമുള്ളൂ. അല്ലാണ്ട് ഒരു യൂട്യൂബുകാരൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാം മാറിയേ, എല്ലാം മാറി, ഇനി എല്ലാം 4 കൊല്ലത്തിനാണ്, 4 കൊല്ലത്തിന് ഭയങ്കര മൂല്യം, 3 കൊല്ലത്തിന് ഒട്ടും മൂല്യമില്ല. അപ്പൊ എല്ലാവരും 3 കൊല്ലമുള്ളതൊക്കെ കളഞ്ഞിട്ട് 4 കൊല്ലത്തേക്ക് എല്ലാവരും വരൂ എന്ന് ആ വീഡിയോ അവൻ വെറുതെ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ ഒന്നും ചെന്ന് കുടുങ്ങരുത്. നിലവിലുള്ള സാഹചര്യത്തിന് ഒരു മാറ്റവും ഇല്ല. നിലവിലുള്ള സാഹചര്യത്തിന് ഒരു മാറ്റമില്ല. 3 കൊല്ലത്തിൽ തന്നെയാണ് ഞാനും ഡിഗ്രി ചെയ്തത്. അതിൽ അംഗീകാരമുണ്ട്. ഇപ്പോഴും ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനും അംഗീകാരമുണ്ട്. 2030 വരെ അതിന് അംഗീകാരമുണ്ട്. കൃത്യമായി UGC ഗൈഡ് ലൈനിൽ പറയുന്നു. NEP എന്താണ്? NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഫോർ 2020 2020-ൽ കൃത്യമായി പറയുന്നു, 2030 വരെ ഇത് ഇങ്ങനെ തന്നെ തുടരും. 2030-ൽ ഇത് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ട് എന്ന് നോക്കി പരിശോധിച്ച് പിന്നീട് അതിന്റെ ഉത്തരം നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായി താങ്കൾ മനസ്സിലാക്കേണ്ടത് BA സോഷ്യോളജിക്ക് 3-ാമത്തെ കൊല്ലം പഠിച്ചു, താങ്കൾക്ക് നല്ല മാർക്ക്, 75% മാർക്ക്, അഥവാ CGPA ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് 7.5% അതിൽ കൂടുതലോ ഉണ്ട് എങ്കിൽ താങ്കൾക്ക് BA ഓണേഴ്സ് റിസർച്ച് അഥവാ BA അഡ്വാൻസ്ഡ് ഓണേഴ്സ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് പോകാം. ഇപ്പോൾ BA ജനറൽ എന്നുള്ള കോഴ്സ് ഉണ്ട്, BA മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള കോഴ്സ് ഉണ്ട്, BA മേജർ എന്നുള്ള കോഴ്സ് ഉണ്ട്, BA മൈനർ എന്നുള്ള കോഴ്സ് ഉണ്ട്, BA ഓണേഴ്സ് എന്നുള്ള കോഴ്സ് ഉണ്ട്,
ബി എ അഡ്വാൻസ്ഡ് ഓണർ അഥവാ ഓണേഴ്സ് റിസർച്ച് എന്ന് പറയുന്ന കോഴ്സുണ്ട്. ഇതിൽ താങ്കൾക്ക് ഏത് കോഴ്സാണ് താങ്കൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഒരു വിദഗ്ധനായ അധ്യാപകനിലൂടെ, ഒരു വിദഗ്ധനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിലൂടെ താങ്കൾക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. പ്രിയപ്പെട്ടവരെ, താങ്കൾക്ക് ഈ ഇപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ഇതിൽ തൃപ്തനാണ് എങ്കിൽ ഓക്കെ എന്നൊന്ന് ചാറ്റ് ചെയ്യൂ. തൃപ്തമല്ല എങ്കിൽ കൂടുതൽ എന്താണോ അറിയേണ്ടത് താങ്കൾക്ക് എന്നോട് ചോദിക്കാം, ഞാൻ മറ്റു വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സസ് തിരഞ്ഞെടുക്കണം. ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് എന്നുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കണം. ജനറിക് എലക്റ്റീവ് എന്നുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കണം. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്നുള്ളത് തിരഞ്ഞെടുക്കണം. വാല്യൂ അഡീഷൻ കോഴ്സസ് ഏതൊക്കെ എന്ന് തിരഞ്ഞെടുക്കണം. വൊക്കേഷണൽ കോഴ്സസ് ഏതൊക്കെ എന്ന് തിരഞ്ഞെടുക്കണം. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഏതൊക്കെ എന്ന് തിരഞ്ഞെടുക്കണം. ഇങ്ങനെ ഈ വ്യത്യസ്ത തരത്തിലുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കുമ്പോഴാണ്, സത്യസന്ധമായി തിരഞ്ഞെടുക്കുമ്പോഴാണ്, ഇതൊന്നും എല്ലാ അക്ഷയക്കാരനും അറിയില്ല, എല്ലാ കമ്പ്യൂട്ടർ സെന്ററുകാരനും അറിയില്ല, താങ്കൾക്കും അറിയില്ല, എന്നാൽ അതൊക്കെ പഠിച്ചിട്ടേ ഞാൻ ഇത് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു സെഷൻ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ അതിനൊന്നും നിൽക്കണ്ട. വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറില് സർ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജ്, നാല് നമ്പർ അതിലുണ്ട്, ആ നാല് നമ്പറില് സർ ഇഗ്നോ അഡ്മിഷൻ എന്നൊരു വാട്സപ്പ് മെസ്സേജോ ആ വീഡിയോയിലെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോമോ പൂരിപ്പിച്ച് അയച്ചാൽ താങ്കൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, ഇനി ഈ ലോകം മുഴുവനും ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ കേരളവും ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വർത്തമാനം താങ്കളുടെ സുഹൃത്തുക്കൾക്ക്, സോഷ്യൽ ഗ്രൂപ്പുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് ഈ സാമൂഹ്യ പുനരുദ്ധാരണത്തിൽ, യു ജി സി ആവശ്യപ്പെടുന്ന ഈ പുനരുദ്ധാരണത്തിൽ താങ്കളും പങ്കാളികളാവുക. എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നല്ല വാക്കുകളാണ് എങ്കിൽ, നല്ല കമന്റോ അല്ലെങ്കിൽ താങ്കൾക്ക് തൃപ്തികരമല്ലാത്തതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു നെഗറ്റീവ് കമന്റോ നിർബന്ധമായും ഒരു കമന്റ് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ബി എ പൊളിറ്റിക്കൽ സയൻസ് വിഷയവുമായി നമുക്ക് നേരിട്ട് കാണാം. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.